ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള ഇന്ത്യൻ ദേശീയ ഉപഗ്രഹ സംവിധാനം അഥവാ ഇൻസാറ്റ് ശ്രേണിയിലെ അത്യാധുനിക ഉപഗ്രഹമായ ഇൻസാറ്റ് 3DS വിജയകരമായി വിക്ഷേപിച്ചു. ഇന്നലെ വൈകിട്ട് 5:30 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് GSLV-14 റോക്കറ്റാണ് ഉപഗ്രഹവുമായി കുതിച്ചുയർന്നത്. 18 മിനിറ്റിനുള്ളിൽ 253 കിലോമീറ്റർ അകലെയുള്ള താൽക്കാലിക ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹത്തെ എത്തിച്ചു. വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO ചെയർമാൻ എസ് സോമനാഥ് പറഞ്ഞു. കാലാവസ്ഥാ പ്രവചനത്തിൽ കൂടുതൽ കൃത്യത ആർജിക്കുകയാണ് ഈ ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം. നിലവിൽ ഇൻസാറ്റ് 3D, ഇൻസാറ്റ് 3DR, ഓഷ്യൻസാറ്റ് എന്നീ ഉപഗ്രഹങ്ങളാണ് ഇന്ത്യ കാലാവസ്ഥാ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. കാലാവസ്ഥാ പ്രവചനം, പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നറിയിപ്പ്, കാട്ടുതീ, മേഘങ്ങളുടെ സഞ്ചാരം, സമുദ്രത്തിലെ മാറ്റങ്ങൾ തുടങ്ങിയവ മനസ്സിലാക്കാനും ഇൻസാറ്റ് 3DS നൽകുന്ന വിവരങ്ങളിലൂടെ സാധിക്കും. തദ്ദേശീയമായി വികസിപ്പിച്ച ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള റോക്കറ്റിന്റെ 16th ദൗത്യമാണിത്. ഇനി മുതൽ സമുദ്രത്തിന്റെയും ഉപരിതലത്തിന്റെയും കാലാവസ്ഥാ നിരീക്ഷണങ്ങൾ കൂടുതൽ എളുപ്പമാകും. കാട്ടുതീ, പുക, മൂടൽമഞ്ഞ്, ഇടിമിന്നൽ പോലുള്ള അതിതീവ്ര കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഹ്രസ്വദൂര പ്രവചനങ്ങൾ, കാലാവസ്ഥാ സംബന്ധമായ പഠനങ്ങൾ എന്നിവയ്ക്ക് ഉപഗ്രഹം മുതൽക്കൂട്ടാകുമെന്നാണ് ISRO പ്രതീക്ഷ. ഭൗമശാസ്ത്ര മന്ത്രാലയമാണ് ഇതിന്റെ ചെലവ് പൂർണ്ണമായും വഹിച്ചത്. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.